സംസ്ഥാനത്ത് ആദ്യമായി നൈറ്റ് ലൈഫ് പ്രഖ്യാപിച്ച തിരുവനന്തപുരം മാനവീയത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. വാദ്യോപകരണങ്ങൾ, ഉച്ചഭാഷണി തുടങ്ങിയവ രാത്രി 10 വരെ മതിയെന്നും രാത്രി 12 കഴിഞ്ഞാൽ മാനവീയം വീതി വീഴണമെന്നുമാണ് പുതിയ നിർദ്ദേശം. സംഘർഷങ്ങൾ തുടർക്കഥയായതോടെയാണ് സർക്കാർ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ മാനവീയത്തിലേക്ക് യുവാക്കളും യുവതികളും ഒഴുകിയെത്തിയിരുന്നു. അവർ ആടിയും പാടിയും രാത്രികൾ മനോഹരമാക്കി. എന്നാൽ ചില സംഭവങ്ങൾ തിരിച്ചടികൾ ഉണ്ടാക്കി. ചിലർ മദ്യപിച്ച മാനവീയത്തിൽ പരസ്പരം ഏറ്റുമുട്ടി. പോലീസിന് നേരെയും കല്ലേറുണ്ടായി. നൃത്തം ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ആദ്യം സംഘർഷത്തിലേക്ക് നയിച്ചത്. യുവാവിനെ നിലത്തിട്ട് മർദ്ദിക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്നവർ നൃത്തം ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ അല്ല, ഇപ്പം ഏതാണ്ട് ഈ നൈറ്റ് ലൈഫ് ആരംഭിച്ചതിന് ശേഷം തന്നെ 10-ലധികം പോലീസ് കേസ് ഇവിടെ ഉണ്ടായിരുന്നാണ് വാർത്തകൾ പറയുന്നത്. മാനവീയത്ത് വന്നാലോ മുടി നീട്ടി വളർത്തിയിരുന്നാലോ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റി ഞങ്ങൾ പാട്ടും നാടകവും നൃത്തം കൊണ്ടാണ്. ഞങ്ങൾക്ക് രാത്രി 2 മണിക്കും 3 മണിക്കെല്ലാം തന്നെ ഇവിടെ വന്നിരുന്ന് ആണും പെണ്ണും എല്ലാം കൂടെ സുന്ദരമായി പാട്ടുപാടി ഡാൻസ് കളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന ഒരു സ്പേസാണ്. പക്ഷെ ഇതിനിടയിൽ ചില ആൾക്കാർ വന്ന് കാണിക്കുന്നത് പിന്നെ അത് നമ്മളെല്ലാവരും ബാധിച്ചിട്ടുണ്ട്. റോഡിന്റെ രണ്ട് വശത്തും ബാരിക്കേഡ് സ്ഥാപിക്കുമെന്നും ഡ്രഗ് കിറ്റ് കൊണ്ടുള്ള പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ഈ സംഘർഷവും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ലഹരി മാഫിയ സംഘത്തിന്റെയും അല്ലെങ്കിൽ കുറച്ച് ക്രിമിനലുകളുടെയൊക്കെ തന്നെ ഒരു സങ്കേതമായി മാറുന്ന ഏരിയ ഒരു പ്രദേശമാണ് നൈറ്റ് ലൈഫ് എന്ന രീതിയിലേക്ക് പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലല്ല നൈറ്റ് ലൈഫ് എന്ന് പൊതുസമൂഹത്തെ മനസ്സിലാക്കാനായിട്ട് ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ടാകണം. നിരവധി അറിഞ്ഞിട്ടുള്ള ആൾക്കാർ ഈ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു ആസ്വദിക്കാനുള്ള ഒരു നിമിഷത്തെയാണ് ഇത്തരം മനോഭാവമുള്ള ആൾക്കാർ വന്നിരുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നഷ്ടമായി മാറുന്നത്. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതി ഇല്ലെങ്കിലും കേസെടുക്കുമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്.